ജനാധിപത്യ വിശ്വാസത്തെയും നമ്മുടെ നിയമസഭയുടെ അധികാരത്തെയും എല്ലാം ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിക്കണമോ എന്ന പ്രശ്നം ഗൗരവമായി ഇപ്പോൾ ജനങ്ങളുടെ മുന്നിലുണ്ട്. ഇത് രാജഭരണമല്ല, ഇത് ജനാധിപത്യമാണ്. നമ്മുടെ ഭരണഘടനയിൽ ഗവർണർക്കുള്ള അധികാരങ്ങൾ നിർവചിച്ചിട്ടുണ്ട്. ആ അധികാരങ്ങൾ ഉപയോഗിക്കുന്നതിന് ഈ സംവിധാനം തുടരുന്ന കാലത്തോളം ആരും എതിരില്ല. പക്ഷേ ഇല്ലാത്ത അധികാരങ്ങളുണ്ട് എന്ന് ഭാവിച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന നിയമങ്ങളും അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമെല്ലാം ഇപ്പം ഞാൻ ചോദ്യം ചെയ്യാം എന്ന ധാരണയിൽ അദ്ദേഹം പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ ജനാധിപത്യത്തിന് അപമാനമാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള പല ഭീഷണികൾ നമ്മുടെ കേരളം പ്രശ്നരഹിതമായി സ്വച്ഛന്ദമായി മുന്നോട്ട് പോകുമ്പോൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തി പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ പരിശ്രമത്തിൽ നിന്ന് പിന്തിരിയണം. ഇപ്പം എന്തോ കത്തുകളെല്ലാം പ്രസിദ്ധപ്പെടുത്തും എന്നാണ് പറഞ്ഞത്. പ്രസിദ്ധപ്പെടുത്തട്ടെ, പ്രേമലേഖനമല്ലല്ലോ. മുഖ്യമന്ത്രി ഗവർണർക്ക് അയച്ച കത്തല്ലേ, അത് പ്രസിദ്ധപ്പെടുത്തട്ടെ, അതിനെന്താ? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് വളരെ വില കുറഞ്ഞ് അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന ഒരു സ്ഥാനത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കാതെ പ്രതികരിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്നലെ തൃശ്ശൂരിൽ, മിനിങ്ങാന്ന്, എറണാകുളത്തും എല്ലാം അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ഇതാണ് അതിൻ്റെ അർത്ഥം.